ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രെഡ് കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഏത് ട്രേയിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ട്രേയിലേക്ക് നമ്മുടെ കാരമൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് 1¾ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം വാനില എസെൻസ്, പിന്നെ 2 ടീസ്പൂണോളം ഷുഗർ. ഇതിൻ്റെ കൂടെ ഞാൻ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ബ്രെഡ് ക്രംസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നായിട്ട് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, നമ്മുടെ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാനാണേ. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമലിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നമ്മളിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിലായിട്ട് ഒരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പാത്രം ഇറക്കി വെച്ച് മൂടി വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 45 മിനിറ്റ്സിന് ശേഷം നമ്മുടെ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇത് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വന്നിട്ടുള്ളത് മുകളിലായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 4 hours ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് താഴത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.